ലഭിച്ചു. ശ്രീ എ സമ്പത്ത്, ഏത് രൂപമാണെങ്കിലും ശ്രീ എ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ എല്ലാ തവണയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ഈ ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഉദുമയും ശിവദാസ മേനോന്റെ കാര്യവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ബാലശങ്കറിന്റെ ആരോപണം ഉണ്ടായിരുന്നു, സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധമെന്നതായിരുന്നു അന്ന് ബാലശങ്കർ ഉയർത്തിയ ആരോപണം. അങ്ങനെ നിരവധി തവണ ഇത് പല വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്ത കേസാണ്. ദാ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനും ലോക്സഭയിൽ അവർക്ക് മാക്സിമം ആളുകളെ കൊണ്ടുവരാനും ഉള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ അവർ നിർത്തുന്നു. നിങ്ങൾ അത് കണ്ട് ഭയപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ ചരിത്രത്തിൽ നിന്ന് ചികന്നെടുത്തു കൊണ്ടുവന്ന് ഇടുകയാണ്. നിങ്ങളും ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുക എന്നതാണോ? രേണുക, രേണുക, അപ്പോൾ ഞങ്ങൾ മൂന്ന് ചങ്ങാതിമാരുണ്ടല്ലോ, ഞങ്ങൾ മൂന്ന് പേരും വക്കീലന്മാരാണല്ലോ, ഞങ്ങൾ മൂന്ന് പേരും ഒരേ പ്രൊഫഷനിലും ഞങ്ങൾ രാഷ്ട്രീയക്കാരാണെങ്കിലും, അപ്പോൾ അവർക്ക് കൂടിയുള്ള സമയം ഞാൻ അപഹരിക്കാതെ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടണം എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. ബി ജെ പി ഇപ്പോൾ അടുത്ത കാലത്തായി ചെയ്യുന്നതും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ഭരണഘടനയിലോ ജനപ്രാതിനിധ്യ നിയമത്തിലോ അല്ല, ലോക്സഭയിൽ അതിൻ്റെ ഈ പ്രൊസീജിയറിലോ എവിടെങ്കിലും അത്തരത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നേതാവിനെ അങ്ങനെ ഈ പ്രധാനമന്ത്രിയാകുന്നതിനും ഒരു മന്ത്രിസഭ രൂപീകരിക്കുക, ദേ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണല്ലോ, ഇന്ത്യയുടെ രാഷ്ട്രപതി ക്ഷണിക്കണം എന്ന് എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, 1996 അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ആൾ ഏത് സഭയിൽ അംഗമായിരുന്നു? ലോക്സഭയിലോ രാജ്യസഭയിലോ? പ്രധാനമന്ത്രിയായി ദേവഗൗഡ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം 6 മാസത്തിനുള്ളിൽ രാജ്യസഭയിൽ അംഗമായി ആണല്ലോ. ഇത് ആദ്യത്തെ സംഭവമായി കണക്കാക്കേണ്ടതുമില്ല. ഇനി തീരുന്നില്ല, വി പി സിംഗ് പ്രധാനമന്ത്രിയായത്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിലാണോ? അല്ലല്ലോ. ഞങ്ങളിവിടെ ഈ വിഷയത്തിൽ ആരോപണങ്ങളേ അല്ല, വേണത പറയുന്നു, ഞങ്ങൾ ചരിത്രം ചിതഞ്ഞു കൊണ്ടുവരികയാണ്. ഇനി വേറൊരു കാര്യം, അതായത് ജയസൂര്യ പറയുമ്പോൾ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് അല്ല, അടുത്ത റൗണ്ട് ഉണ്ടല്ലോ ലിജുവിന്, ഈ സി പി ഐയുടെ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ എല്ലാം ദേശീയ പദവി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഈ സി പി ഐ എമ്മിൻ്റെ ദേശീയ പദവിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നോട്ടീസ് കൊടുത്താൽ അതിന് മറുപടി കൊടുക്കും, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആ കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ ബി ജെ പിക്കും കോൺഗ്രസിനും വേണ്ടത് ഇടതുപക്ഷത്തെ വകവരുത്തുക എന്നുള്ളതാണ്. ഞാൻ ഒന്ന് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് കെ മുരളീധരനെ അല്പം മോശം ഭാഷയിൽ ശിഖണ്ഡി എന്ന് വിളിച്ചുകൊണ്ടാണ്, തോൽക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ആ വാക്കുപയോഗിച്ചാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ ആ അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അവിടെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അക്കൗണ്ട് നിയമത്തെ എങ്ങനെയാണ് പൂട്ടിച്ചത് എന്നറിയാമല്ലോ. കോൺഗ്രസ് അവിടെ മുരളീധരനെ ഇറക്കിയതുകൊണ്ട് മാത്രമാണ്. അല്ല, മുരളീധരൻ വന്നില്ലെങ്കിൽ മറ്റൊരാൾ വരും. മുരളീധരൻ വന്നാൽ എല്ലായിടത്തും ജയിച്ചോളൂന്നാണ് രേണുക വിചാരിക്കുന്നത്. 1996 സാക്ഷാൽ കെ കരുണാകരനെ തോൽപ്പിച്ച എൽ ഡി എഫ് നേതാവിന്റെ പേര് സഖാവ് വി വി രാഘവൻ എന്നാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ അടയാളം. സി പി ഐ നേതാവ് സുനിൽകുമാറിന്റെ അടയാളം, ഇപ്പോൾ മത്സരിക്കുന്ന സുനിൽകുമാറിന്റെ അടയാളം. അല്ല, ഞാനൊന്ന് പറഞ്ഞു രേണുക, ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ കുട്ടി. ഞാൻ കുറച്ചുകൂടി ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ. 98 അദ്ദേഹത്തിൻ്റെ പുത്രൻ സാക്ഷാൽ കെ മുരളീധരൻ മത്സരിക്കുമ്പോഴും അദ്ദേഹത്തെയും പരാജയപ്പെടുത്തി. ആര്? സഖാവ് വി വി രാഘവൻ. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 1500 ഭൂരിപക്ഷം, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ 18000 ഭൂരിപക്ഷം. സുനിൽകുമാറിനൊരു ഭാഗ്യം ലഭിച്ചോട്ടെ, സഹോദരനെയും സഹോദരിയെയും ആങ്ങളെയും പെങ്ങളെയും ഒരേ മണ്ഡലത്തിൽ തന്നെ പരാജയപ്പെടുത്തി എന്നുള്ളതായിട്ടുള്ള ആ ഖ്യാതി അദ്ദേഹത്തിന് കിട്ടിക്കോട്ടെ. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിലുള്ളത് ഇത്രയേ ഉള്ളൂ. സഖാവ് എം ബി രാജേഷിൻ്റെ പോസ്റ്റിൽ വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളോടും ഇന്ത്യയിലെ ജനങ്ങളോടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും നടത്തുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള അവരുടേതായിട്ടുള്ള ഒരു അൺഹോളി അലയൻസിനെ സംബന്ധിച്ചുള്ളത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുകൊണ്ട് ഇത് നിങ്ങളുടെ പരാജയ ഭീതി, നിങ്ങളങ്ങനെ പറയാമോ, ഒരു മന്ത്രി ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ, ചില കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നിന്നാണല്ലോ പാഠം ഉൾക്കൊള്ളുക. അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണല്ലോ, അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ നമ്മളത് ചർച്ച ചെയ്യുമോ? ഇല്ലല്ലോ. രേണുക, ഇല്ല.